ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടാണ് റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടും കൂടിയാണ് നമുക്ക്. ഇതിനായിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി, പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത് റെഡിയാക്കി തുടങ്ങാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് റെഡിയാക്കി തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് 2 കപ്പ് പാൽ വേണം, പിന്നെ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ വേണം. ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല. പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് സാബുനരിയാണ് എടുത്തത്. ഇത് ചൗവരി എന്ന് സാഗോ എന്നെല്ലാം അറിയപ്പെടാറുണ്ട്. പിന്നെ ഇതിലേക്ക് 1/8 ഗ്രാം ചൈന ഗ്രാസ് കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കോഫി ഒന്ന് ജെല്ലാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറിലേക്കാണ് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ആ ടൈമാകുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 8 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കുക. ചൈന ഗ്രാസ് കുതിർത്തെടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് 1 കപ്പ് പഞ്ചസാര, ഇതിന് 1/4 കപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചേർക്കുക. നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടിയോളും. ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇടുകയാണേ. ഇത് നന്നായി തിളച്ച് മെൽറ്റായി കിട്ടണം. അത്യാവശ്യം കുറച്ച് ടൈം തിളക്കണം, എന്നാലും മാത്രമേ ഇത് ഫുള്ളായിട്ട് മെൽറ്റായി കിട്ടുള്ളൂ. ആ ടൈമിൽ നമുക്ക് നമ്മുടെ സാബുനരി വേവിച്ചെടുക്കണം. നമുക്ക് വേറൊരു പാന് വെച്ച് സാബുനരി കഴുകിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു വേവിച്ചെടുക്കണം. നമ്മൾ പായസത്തിനെല്ലാം വേവിക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ചെറിയ സാബുനരി എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് വലുതാണെങ്കിൽ കയ്യിലുള്ളത് വെച്ചാൽ അതെടുത്താൽ മതി. വലുതാകുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അത് കാണാൻ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. ഇത് നന്നായി തിളക്കുന്നുണ്ട്. നമ്മളെ ചൈന ഗ്രാസും പഞ്ചസാരയും ഇട്ട വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമ്മളെ സാബുനരി വെള്ളം നന്നായി കുറുകി വരുന്നുണ്ട്. ഈ ടൈമിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് പാലാണ് ചേർക്കേണ്ടത്. ഇത് ചേർത്ത് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. കട്ട കെട്ടാതെ നോക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് മെൽറ്റാക്കി ഇട്ടിട്ടുണ്ട് നമ്മളെ ചൈന ഗ്രാസും ഷുഗറെല്ലാം കൂടി. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കുകയാണ്. ഇത് നന്നാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വന്നാൽ നമുക്ക് ടേസ്റ്റ് നോക്കാം. മധുരം കുറവാണെങ്കിൽ ബാക്കിയുള്ള ഷുഗർ കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ജെല്ലി ആക്കിയായിട്ട് തണുപ്പിച്ചെടുക്കണതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം വേണം. അതുകൊണ്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര മൊത്തമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് 2 ബൗളിലേക്ക് മാറ്റണം. ഞാൻ അതിനായിട്ട് വേണ്ടി 2 ബൗളെടുത്തിട്ടുണ്ട്. നമ്മൾ ഏതിലാണോ അത് ഒഴിച്ച് വെക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് വെക്കുക. അധികം കട്ടിയിൽ ഒഴിച്ച് കൊടുക്കരുത്. അത്യാവശ്യം അത് സ്ക്വയർ പീസിലാക്കി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ചെറിയ ചെറിയ സ്ക്വയറായിട്ട് അപ്പോൾ ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് കനത്തിൽ മതി. ഇപ്പോൾ ഞാൻ 2 ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒഴിച്ച് കൊടുത്ത കോഫീൻ്റെ മിക്സ് കംപ്ലീറ്റ് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഫീസറിലല്ല, ഫ്രിഡ്ജിലേക്ക് മാറ്റുക.
ഒരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഡെസേർട്ടിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മളെ സാബുനരി ഇവിടെ നന്നായി വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടൈറ്റ് ആവാൻ പാടില്ല, ഒരു മിതമായ പരുവത്തിൽ ഇത്രയും ലൂസ് വേണം. ഇത് തണുക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും, അപ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ വെക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് എടുത്തത്, അതുകൊണ്ടാണ് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. നിങ്ങളൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ പഞ്ചസാര എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്ത് നന്നാക്കി ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ റെഡിയാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പിറ്റേന്ന് എടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അത്യാവശ്യം തണുപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് അവിടെ നന്നായി മിക്സാക്കി എടുക്കണം. അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിക്കണം, അടിയിൽ പിടിച്ചാൽ പിന്നെ അതിൻ്റെ ഫ്ലേവർ ആകെ മാറിപ്പോവും. ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് നമുക്കിനി ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം, നന്നാക്കി തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനൊരു 10 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുത്ത കോഫീൻ്റെ ജെല്ലാണ്. ഇത് നമുക്കിനി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം, നല്ല ചെറിയ പീസാക്കി തന്നെ കട്ട് ചെയ്യാം. നമുക്ക് ഈ ഇത് ഓരോരുത്തേക്ക് സെർവ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്ക്വയർ പീസിലാക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനിത് അവിടെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടാൻ. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാക്കിയ ചൗവരിൻ്റെ മിക്സും നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ ബൗളിലേക്ക് സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച സാബുനരിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക, 1/2 പോർഷൻ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഫി ജെല്ലി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടിപൊളിയായിട്ടുള്ള കോഫി സാബുനരി ഡിസേർട്ടോടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല സിമ്പിളല്ലേ റെഡിയാക്കി എടുക്കാൻ. ഇനി പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.